കോൺഗ്രസ് നുള്ളിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ശശി തരൂരിന്റെ പര്യടനം ഇപ്പോ തെക്കൻ കേരളത്തിലേക്ക് കടക്കുകയാണ്. മലബാറിൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുകൾ നേരിട്ട ശശി തരൂരിനെ ഇനി മുന്നോട്ടുള്ള യാത്ര എളുപ്പമല്ല എന്നതിന്റെ സൂചനയാണ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ തീരുമാനം. വിഴിഞ്ഞം തുറമുഖ സമരം അടക്കം ശശി തരൂരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന പല വിഷയങ്ങളുടെയും പശ്ചാത്തലത്തിൽ തരൂരിന്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ തന്റെ സ്വാധീനം തെളിയിച്ചതിന് പിന്നാലെയാണ് തരൂർ വടക്കൻ കേരളത്തിൽ പര്യടനം തുടങ്ങിയത്. കെ പി സി സിയുടെ ആശീർവാദമില്ലാതെ കേരളത്തിൽ തന്നെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ സഹായത്തോടെയായിരുന്നു തരൂർ പ്രഭാഷണ പരമ്പര ഏകോപിപ്പിച്ചത്. തുടക്കത്തിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാക്കളും അടക്കം നീരസം മറച്ചുവെച്ചെങ്കിലും തരൂരിനെ എതിർക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് വന്നതോടെ പലരും അദ്ദേഹത്തെ പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറായി. കോൺഗ്രസിലെ പല യുവ നേതാക്കളുടെയും പിന്തുണ തരൂരിനുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ സഹായത്തോടെ പര്യടനം നടത്തിയ തരൂർ ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ പല നേതാക്കളുടെയും പിന്തുണ നേടിയിട്ടുണ്ട്. ഇതിനിടയിലാണ് അദ്ദേഹം കോട്ടയം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ പര്യടനം തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ വെച്ച് നടന്ന പരിപാടിക്കും കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ശശി തരൂരിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗികമായി അറിയിക്കാത്ത പരിപാടിക്കൊപ്പം സഹകരിക്കാനല്ലെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഡി സി സിയുടെ പക്ഷം. പരിപാടി നടത്തുന്നതിന് വിലക്കില്ലെന്നും എന്നാൽ താൻ പങ്കെടുക്കില്ലെന്നായിരുന്നു ഡി സി സി അധ്യക്ഷൻ നാട്ടങ്ങ സുരേഷ് തുറന്നടിച്ചത്. മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പരിപാടിയോട് അവസാന നിമിഷം എതിർപ്പ് കാണിച്ചു. കെ പി സി സി യോഗത്തിൽ താൻ ഇക്കാര്യം ഉന്നയിക്കാനിരിക്കെയാണ് ഡി സി സിയിൽ പരിപാടിയെക്കുറിച്ച് അറിയിക്കുന്നതെന്നും കൂടെ അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളെ അപേക്ഷിച്ച് സി പി എമ്മിനേക്കാളും ബി ജെ പിയും വർഗീയതയും വിമർശിക്കുന്നതാണ് തരൂരിന്റെ രീതി. ഈരാറ്റുപേട്ടയിലെ പരിപാടിയിലും വർഗീയത തന്നെയായിരുന്നു വിഷയം. മൂന്നുവട്ടം പാർലമെന്റിലെത്തിയ തരൂർ ഇക്കുറി ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മുഖമാകുക എന്നതാണെന്ന് വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ സങ്കീർണമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രമുഖ നേതാക്കളെ എല്ലാം ഒപ്പം നിർത്തുക എന്നത് തരൂരിന് എളുപ്പമല്ല. ഇതിനിടയിലാണ് വിഴിഞ്ഞം പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദം. കേരളത്തിൽ തരൂർ ഇതിനോടകം പരക്കെ സ്വീകാര്യത നേടിയിട്ടുണ്ടെങ്കിലും സ്വന്തം മണ്ഡലത്തിലെ പ്രബലമായ ലത്തീൻ കത്തോലിക്ക സമൂഹം തരൂരിനെ കൈവിടുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. കെ മുരളീധരനും വി ഡി സതീശനും അടക്കമുള്ള നേതാക്കൾ തുറമുഖ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ പിന്തുണച്ചെങ്കിലും തുറമുഖം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തരൂർ. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചെങ്കിലും തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വേണ്ടെന്നാണ് തരൂരിന്റെ പക്ഷം. ഇതാണ് ലത്തീൻ സഭയെ ചൊടിപ്പിക്കുന്നത്. തരൂരിനോടുള്ള അനിഷ്ടം ലത്തീൻ അതിരൂപത മലബാറിലടക്കമുള്ള കത്തോലിക്ക മെത്രാൻമാരോട് അറിയിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിഴിഞ്ഞം സമരത്തെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ഇത് തരൂരിന് നിർണായകമാകും. ശശി തരൂരിന്റെ നിലപാട് തീരദേശ ജനതയുടെ താല്പര്യത്തിന് വിരുദ്ധമാണെന്നാണ് സമരസമിതി കൺവീനറും തിരുവനന്തപുരം അതിരൂപത വികാരി ജനറാളുമായ ഫാദർ യുജിൻ എച്ച് പെരേരയും വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മൂന്ന് വട്ടവും തരൂർ മത്സരിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തിനൊപ്പം അടിയുറച്ചു നിന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഹുൽഗാന്ധി ഭാരജോഡോ യാത്രയ്ക്കെത്തിയപ്പോൾ സമരസമിതി വിഴിഞ്ഞം പ്രശ്നം ഉന്നയിച്ചിരുന്നു. മറ്റ് കോൺഗ്രസ് നേതാക്കൾ സമരത്തെ പിന്തുണച്ചെങ്കിലും തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക എന്ന നിർദ്ദേശം തരൂർ അംഗീകരിച്ചില്ല. ഈ സാഹചര്യത്തിൽ തരൂരിനെ ആക്രമിക്കാൻ മറ്റു കോൺഗ്രസ് നേതാക്കൾക്ക് മറ്റൊരു അവസരം കൂടി വിഴിഞ്ഞു നൽകുന്നുണ്ട്. ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് സീറ്റ് ലഭിക്കാനും മത്സരിച്ച് ജയിക്കാനും തരൂരിന് മുൻപിലുള്ളത് ഒരു നൂൽപ്പാലമാണെന്ന് സാരം.